afternoon everyone, welcome back to my channel. This is Shab. And ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു വ്ലോഗ് ആയിട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. കാരണം എൻ്റെ കൂട്ടുകാരൻ ജോലിക്ക് പോയിക്കുവാണ്. അവൻ വിളിച്ചു പറഞ്ഞു അവന് വരുമ്പോൾ ഒരു കേസ് ബിയർ എടുത്ത് വെക്കണം. അവൻ മടുത്തായിരിക്കും, എന്നെയും കുറേ നേരമായി ജോലിക്ക് പോയിട്ട്. അവനൊരു ഹാർഡ് വർക്കറാണ്, അപ്പോൾ ഞാൻ അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ നമുക്ക് അവനോട് ബിയർ എടുക്കാൻ പോകും. അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് കാനഡയിലെ ബിയർ സ്റ്റോറും ലിക്കർ സ്റ്റോറും ബീവറേജസ് ഒക്കെ കാണിച്ചു തരാം. അതിനകത്ത് കയറാം. അവിടെ എന്തൊക്കെ തന്നെ മദ്യങ്ങളുണ്ട്, അവിടെ എന്തൊക്കെ തന്നെ ബിയർ ഉണ്ട്, അവിടെ വോഡ്കാസ് ഉണ്ട്, എന്തൊക്കെ എവിടെ ഉള്ള എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുമെന്ന്. അപ്പോൾ ഇപ്പോൾ കാനഡയിലെ വെതർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ബിക്കോസ് ക്വാറന്റീനാണ്. ക്വാറന്റീൻ സമയത്ത് ഇങ്ങനെ പുറത്തിറങ്ങാമെന്നില്ല. പിന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ട് അവർ അത്യാവശ്യം ഉണ്ടെങ്കിൽ കൂട്ടാനായി പോയില്ലേ. അപ്പോൾ നമുക്ക് എടുത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പോണ വഴി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടുത്തെ വെതറൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സോ ഈ ബ്യൂട്ടിഫുൾ സമ്മർ ആയിട്ടുണ്ട്. മഞ്ഞൊന്നുമില്ല, എല്ലാം ക്ലിയർ ആയി. ഇപ്പം ചൂടാണ്, തണുത്ത കാറ്റൊക്കെ ഉണ്ട്, ചുമ്മാ അടിപൊളിയാണ്. അപ്പം എല്ലാം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കീപ്പ് വാച്ചിങ്. ഈ പ്ലേസൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കണ്ടോ, പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എൻ്റെ വീടിൻ്റെ മുറ്റമാണ്. മൊത്തം മഞ്ഞ് വീണ സ്ഥലമാണ്. ഇപ്പോൾ മഞ്ഞ് മാറി, പൂവൊക്കെ ഉണ്ടായി, പച്ചപ്പൊക്കെ. അപ്പോൾ ഇതാണ്, നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും ഞാൻ, പക്ഷെ അന്ന് മഞ്ഞായിരുന്നു. ഇപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനിതാ ഇപ്പോൾ ബിയർ സ്റ്റോറായിട്ട് നടക്കുകയാണ്. ഒന്ന് കുറച്ച് നടക്കാണ്ട് എബൌട്ട് ഏകദേശം ഒരു കിലോമീറ്റർ ഇല്ല, ഒരു 500 മീറ്റർ നടക്കാണ്ട്. കാരണം ഇവിടുത്തെ ഞങ്ങൾ ആ സിറ്റിയുടെ ഒരു ചെറിയ സിറ്റിയാണ് കോൺവൾ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അവിടെ ഭയങ്കര ക്ലോസ് ആയിട്ട് താമസിക്കുന്നത്. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. നിങ്ങൾ ഈ സ്ഥലമൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇതിന് മുമ്പും കണ്ടിട്ടുണ്ടാവും. എന്തോ പറയാ, ഇവിടെ ക്വാറന്റീൻ ഒക്കെയാണ്. ആരും പുറത്തൊന്നുമില്ല. വണ്ടിയൊക്കെ ഇട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടാവും. കണ്ടോ, എല്ലാവരും വീട്ടിൽ തന്നെയാ, ആരും പുറത്തിറങ്ങണില്ല. പിന്നെ അത്യാവശ്യ കാര്യങ്ങളിൽ ഇവിടെ എസൻഷ്യൽ വർക്കേഴ്സ്. ബിക്കോസ് ഈ ഫുഡിൻ്റെ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ജോലിയുണ്ട്. കാരണം അവർക്ക് ജോലി ചെയ്യുന്ന ഫുഡൊന്നും ഉണ്ടാവില്ലല്ലോ. അവർക്ക് ജോലി ചെയ്യണമെങ്കിൽ പണി കിട്ടൂലേ. പിന്നെ ഈ ഫുഡ് ഉണ്ടാക്കുന്ന കമ്പനീസ്, മാനുഫാക്ചറിങ് കമ്പനീസ് ഒക്കെ ഓപ്പൺ ആണ്. എന്നാലും ആൾക്കാരൊക്കെ ഫുൾ മാസ്ക് വെച്ചിട്ടായിരിക്കും. പിന്നെ LCBOയിൽ ക്യാമറ കൊണ്ട് കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമുക്ക് കയറി നോക്കാം. ഞാനും കണ്ടിട്ടുണ്ട് കുറേ പേര് ചെയ്യണത്. നമുക്ക് കയറി നോക്കാം, എന്തായാലും കയറാൻ പറ്റുമായിരിക്കും. പറ്റേണ്ടതാണ്, അല്ലെങ്കിൽ ഞാൻ കയറും. പിന്നെ എന്നാത്തിന് ഞാൻ നടക്കണത്? നമ്മൾ മലയാളികളല്ലേ, എവിടെയും കയറണം, എവിടെയും വലിഞ്ഞ് കയറണം. അതാണ്, വണ്ടിയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഭയങ്കര ക്രൗഡല്ല. കണ്ട പ്ലേസൊക്കെ കാണാൻ ഇവിടെ പോയി. ഞാൻ അന്ന് ലാസ്റ്റ് വീട്ടീസിൽ ആ സ്നോഫോൾ ഭയങ്കരമായിട്ട് ഇവിടെ 22 സെൻറ്റിമീറ്റർ സ്നോഫോൾ കണ്ടപ്പോൾ ഞാൻ ഇവിടെ വരെയും നിങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം ഞാനത് നടന്നു പോവുക. അപ്പം നമ്മളിങ്ങനെ ഇവിടെ നിന്ന് ഒരു ടേൺ എടുത്ത്, ഈ ടേണിൻ്റെ സ്ട്രെയിറ്റ് ചെല്ലുമ്പോൾ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഷോർട്ട് കട്ടിൻ്റെ അവിടെ നമുക്ക് സുഖമായിട്ട് ആ മെയിൻ സിറ്റിയിട്ട് കയറി ചെല്ലാൻ പറ്റും. ഇവിടെല്ലാവരും വണ്ടിയുടെ പണികളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ വണ്ടികളൊക്കെ ഉണ്ട്, ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും അതിൻ്റെ കൂടിയൊക്കെ നടക്കാനുണ്ട്. ആരോ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്, അറിയാവുന്ന ആരുമല്ല. അതൊരു സൈപ്പാ, ആരോ സൈക്കിളും ചവിട്ടി വരുന്നുണ്ട്. അത് സൈപ്പാണോ അറിയത്തില്ല, ആരാന്നും അറിയത്തില്ല. പുള്ളി എന്തോ വാങ്ങാൻ വേണ്ടി പോവാ. മലയാളിയാണോ, മലയാളിയാണോ എനിക്ക് അറിയത്തില്ല. മലയാളിയല്ല, ഞാൻ കറുത്ത ബ്രൗൺ കളർ ഹുഡിച്ചിട്ട് പോകാൻ ചോദിച്ചു. മലയാളി ആയിരിക്കും, മലയാളിയല്ല. പുള്ളിയുടെ മുഖത്ത് താടി മാത്രമുള്ളൂ, താടി കൊണ്ടൊന്നും കാണാൻ പോലും പറ്റില്ല. അവിടെ അവൻ്റെ മലയാളിയിലാണെന്ന് ചോദിച്ചു. കാപ്പി താടി ആണ്ടേ, മുഖത്ത് ഒത്തോ താടിയായിരുന്നു. അവിടെ നിന്ന് കാണാൻ പോലും പറ്റില്ല. എന്താ അവൻ്റെ മലയാളി എന്ന് വിചാരിച്ചു. എൻ്റെ തെറ്റ്, എൻ്റെ വലിയ തെറ്റ്. അപ്പോൾ നമ്മൾ ബിയർ സ്റ്റോറിട്ട് പോണെയാണ്. ബിയർ സ്റ്റോറും ബിയർ സ്റ്റോർ അല്ല, എനിക്ക് എപ്പോഴും ബിയർ സ്റ്റോർ ബിയർ സ്റ്റോർ എന്ന് വായനുള്ളൂ. LCBO, LCBOയുടെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് ലിക്കർ കൺട്രോൾ ബോർഡ് ഓഫ് ഒണ്ടാറിയോ. ബിക്കോസ് ഞാൻ ഒണ്ടാറിയോ എന്ന് പറഞ്ഞ പ്രൊവിൻസിലാണ്. അപ്പോൾ ഫുൾ ഫോം കിട്ടി. ഇത് തന്നെയാണ് LCBO, ലിക്വിഡ് കൺട്രോൾ ബോർഡ് ഓഫ് ഒണ്ടാറിയോ. കാരണം ഇതിനൊക്കെ ഒരു കൺട്രോൾ വേണ്ടേ നാട്ടിൽ, നല്ല പോലെ ഇവിടെ എല്ലാത്തിനും കൺട്രോൾ വെച്ചിട്ടുണ്ട്. അതിനൊരു കൺട്രോൾ ആക്കാൻ വേണ്ടിയാണ്. പിന്നെ കുടിച്ച് ഇവിടെ കുടിക്കണതിന് കൺട്രോളൊന്നും ഇല്ല കേട്ടോ. എന്തോരം വേണമെങ്കിലും കുടിക്കാം, പൈസ ഉള്ളതിന് എന്തോരം വേണമെങ്കിലും വാങ്ങിച്ച് കുടിക്കാം. പിന്നെ നമ്മളെപ്പോലെ പാവപ്പെട്ടവരാണെങ്കിൽ ബിയറൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ കുടിക്കത്തില്ല, കൂട്ടുകാരൻ്റെ ഒക്കെയാണ് പറഞ്ഞത്.
പിള്ളേരൊക്കെ മാസ്ക് ഒന്നും വെക്കാതെ നടക്കണം. ഞാനും മാസ്ക് വെച്ചിട്ടില്ല. കണ്ടോ ഒരു ഹാളിലേക്ക് ഇരിക്കണുണ്ടോ? ഓക്കെ, എനിക്ക് ഇവിടെ അവിടെ കയറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു ഉറപ്പുമില്ല അതിന് അത് കയറാൻ പറ്റുമോ എന്ന്. ക്യാമറയും കൊണ്ട് എന്തായാലും ഞാൻ കയറും. അവിടെ ക്യൂ ഉണ്ടാവും, കാരണം ഇവിടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ചെയ്തുകൊണ്ട് ഇപ്പോൾ 1 മീറ്റർ കഴിഞ്ഞിട്ടാണ്, 1 മീറ്റർ ക്യൂ ഒക്കെ വെച്ചിട്ടാണ് ആൾക്കാർ ഇതാക്കുന്നത്. അപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസ് വേണമെന്നാണ് പറയണത്. സോ ഇവിടെ അപ്പോഴേ നടക്കുന്ന ആൾക്കാർക്കാണ് മുൻഗണന. നമ്മൾ നടന്നു വരുവാണെങ്കിൽ വണ്ടിയൊക്കെ നിർത്തി തരും. നാട്ടിലെ പോലൊന്നുമല്ല, നാട്ടിലിങ്ങനെ നടന്നു വരുമ്പോൾ വണ്ടി ഇടിച്ചിട്ടേനെ. നടക്കുന്ന ആൾക്കാർക്കാണ് മുൻഗണന. അപ്പോൾ ഞാനിത് നടന്നു പോവാണെങ്കിൽ പുതിയ സ്ട്രീറ്റ് ഇവിടെ പണിയണാണ്. കണ്ടോ അതിൻ്റെ അകത്ത് അതൊരു പുതിയ സ്ട്രീറ്റ് ആണ്. അപ്പോൾ താമസമൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ ഇതാ ഞാൻ പറഞ്ഞ ആ സ്മോൾ സിറ്റിയിട്ട് എത്തിയിരിക്കുകയാണ്. കണ്ടോളൂ, കണ്ടോ ഇവിടെ മക്ഡൊണാൾഡ്സ് ഉണ്ട്. മക്ഡൊണാൾഡ്സ് സ്ട്രൈറ്റ് അവിടെ വലിയൊരു എം കണ്ടോ? ഇതാണ് ഫുഡ് ബേസിക്സ്. ഇവിടെ എല്ലാ കെട്ടിടവും സ്ക്വയർ രീതിയിലായിരിക്കും. സ്ക്വയർ നിങ്ങൾക്ക് നല്ല രസമാണ്. ക്ലൗഡ്സ് ഒക്കെ കണ്ടോ? ഇത് ആകാശം തൊട്ട് അടുത്തുള്ള പോലെ തോന്നും. എനിക്കറിയത്തില്ല, ഭയങ്കര ആകാശം ഭയങ്കര അടുത്തുള്ള പോലെയാണ് തോന്നുന്നത്. പിന്നെ ഇവിടെ ഇപ്പോൾ ക്വാറന്റൈൻ ആയതുകൊണ്ട് സോഷ്യൽ ഡിസ്റ്റൻസിൽ ഇട്ടാണ് നമുക്ക് കയറാൻ പറ്റുള്ളൂ. മെയിൻലി ക്യൂ ഉണ്ടാവും സിറ്റിൻ്റെ അത്. എനിക്ക് അറിയില്ല ക്യൂ ഉണ്ടാവില്ലെന്ന്. സോ അത് വണ്ടിയൊക്കെ എടുക്കണുണ്ടോ? ദിസ് ഈസ് ഓഡി. നിങ്ങൾക്കറിയാം ഞാൻ ചുമ്മാ പറഞ്ഞാണ്, നീ എൻ്റെ അടുത്ത് ട്രോളൊന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ലേ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ടാവുന്നു? ഈ ഫുഡ് ബേസിക്സിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ട്. കണ്ടില്ല ആൾക്കാർ 1 മീറ്റർ 1 മീറ്റർ ഇടവിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ദി ഗാലക്സി. ഇവിടുത്തെ സിനിപ്ലക്സ് ആണ്. സിനിപ്ലക്സ് നമ്മൾ നല്ല പാൻ സിനിമാസ് ഒക്കെ പോലെ സിനിപ്ലക്സ് നട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അതായത് സിനിപ്ലക്സ് കണ്ടിട്ടില്ല, കയറിയിട്ടില്ല. ഇതാണ് ഇവിടുത്തെ സ്മോൾ സിറ്റിയാണ്. ഈ ഒരു കൂടിപ്പോയ 2 കിലോമീറ്ററിൻ്റെ അകത്തോളം ആണ് കടകളുള്ളൂ. പിന്നെ അങ്ങോട്ട് കടകളൊന്നുമില്ല. സ്മോൾ ഒരു ചെറിയ സിറ്റിയാണ്. ഇപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ട്, കാരണം LCBOയിൽ ആരുമില്ല, തിരക്കില്ല, ക്യൂ ഇല്ല, ഒന്നുമില്ല. ഇന്ന് ആരും ലിക്കർ വാങ്ങാൻ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇതാണ് LCBO. കണ്ടല്ലോ LCBO, വൈൻ സ്പിരിറ്റ്സ് ബിയർ എല്ലാം ഉണ്ട്. ആൾക്കാരുണ്ട്. ഇതിൽ കൂടി നമുക്ക് ഇവിടെ സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ കാര്യം എഴുതിയിട്ട് കണ്ട. നമ്മളിങ്ങനെ കയറി പോവാം. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഹായ്, ഇസ് എനി പ്രോബ്ലം വിത്ത് വ്ളോഗിംഗ്? ഇസ് എനി പ്രോബ്ലം വിത്ത് വ്ളോഗിംഗ്? ഐ എം എ യൂട്യൂബർ. ഐ മേക്ക് വീഡിയോ. നോ, താങ്ക് യു. നമ്മളിതിൻ്റെ അകത്ത് കയറിയേക്കുവാണ്. കണ്ടോ ഇതൊക്കെ വൈൻസിൻ്റെ വൈൻ സെക്ഷനാണ്. ഇവിടെ വൈൻ സെക്ഷനുണ്ട്, ഫുൾ വൈനാണ്. കണ്ടോ ഫുൾ വൈൻ സെക്ഷനാണ്. ബിയർ ഒരു ഫ്രീസറിൻ്റെ അകത്ത് പോലത്തെയാണ്. ഫ്രീസർ സെക്ഷൻ്റെ അകത്താണ് ബിയറൊക്കെ ഇതാക്കണം. അപ്പോൾ നമ്മൾ ഫുൾ വൈൻ സെക്ഷൻ്റെ അകത്ത് കൂടി ഇങ്ങനെ പോവുകയാണ്. ഇത് മൊത്തം വൈൻസാണ്. ഇതൊക്കെ ഈ കൊൻകോട് നിന്ന് വൈൻ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വൈനാണ്. പിന്നെ ഇതൊക്കെ വോഡ്കാസ്റ്റ് സ്മിർനോഫും കാര്യങ്ങളൊക്കെ. കണ്ട് മനസ്സിലായിക്കോ. പിന്നെ ഇതൊക്കെ വിസ്കികളാണ്, കാനഡിയൻ വിസ്കി. എല്ലാ വിസ്കി ഉണ്ട്. കണ്ടോളൂ ജാക്ക് ഡാനിയൽസ്. കണ്ടോ ബ്ലാക്ക് ലേബൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. റെഡ് ലേബലും ശിവാശ്രീകൾ, ഗ്ലെൻഫിഡിച്ച് ആൻഡ് എവറിങ് ഇസ് ഗുഡ്. അപ്പോൾ ഇതാണ് ബിയർ സെക്ഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് അവൻ വാങ്ങാൻ പറഞ്ഞേക്കണത് ഹെനിക്കനാണ് വാങ്ങാൻ പറഞ്ഞത്. ഹെനിക്കനാണ് വാങ്ങാൻ പറഞ്ഞത്. അപ്പോൾ ഇതും ഫുള്ളും ബിയർ സ്റ്റോ ബിയറാണ്. ഇത് ഫുള്ളും ഇരിക്കണം. ഈ ഒരു സെക്ഷൻ റൂം ഫുള്ളും ബിയറാണ്. അപ്പോൾ നമുക്കിന്ന് എന്താ വാങ്ങേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെനിക്കനാണ് വാങ്ങേണ്ടത്. അവൻ ഹെനിക്കൻ എടുക്കാനാണ് പറഞ്ഞത്. ഇവിടെ ഒച്ച ശരിയാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഹെനിക്കൻ്റെ ഇതിന് 1495 അതേ ഇരിക്കണാണ് ഹെനിക്കൻ. അപ്പോൾ നമുക്ക്
ക്യാൻ എടുത്താൽ മതി. ക്യാൻ എടുക്കാം. ഇപ്പൊ ഏതെടുക്കണോന്ന് നമുക്ക് എന്തായാലും വർക്ക്. ഇതൊക്കെ പോളിഷ് വിസ്കീസും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൺട്രിയുടെ വിസ്കീസും കാര്യങ്ങളൊക്കെയാണ്. കണ്ടല്ലോ, കണ്ടോ. അപ്പൊ നമുക്ക് റിസ്ക് എടുക്കണില്ല, ഏതെല്ലോ എടുക്കാം. ഏതാണ് എടുത്തിട്ടുണ്ട്, കണ്ടല്ല. ഇതാണ് ഒരു കേസ് ഉണ്ട് ഇതിന്റെ താറ്. സോറി, ആർ യു ഫിലിമിംഗ് ഇൻ ദി സ്റ്റോർ? ഓ നോ, ഐ ആം ഫീലിംഗ് ഫോർ ബൈയിംഗ് എ ഡ്രിങ്ക്. ഓക്കേ, നോ സ്റ്റോർ. ഓക്കേ, ഓ സോറി അബൗട്ട് ദാറ്റ്. ഓൾ റൈറ്റ്. Yeah, sure. Oh, sorry. Hello? Did you see? Thank you. Any air miles? Oh, no. Like $14.95. Debit? അപ്പോൾ ഞാൻ ബിയറൊക്കെ വാങ്ങിച്ചത് വീട്ടിൽ വന്നത് ബീക്കിൻ്റെ ബാക്ക് യാർഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ടിന് ഇഷ്ടപ്പെടുക. ഞാൻ വീഡിയോ എൽ സി ബി കണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ എൽ സി ബി ബ്യൂറേസോ കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിക്കണമെന്ന് ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേപോലത്തെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലെ ഇത് കണ്ടന്റ് ഇനി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയി ഇൻസ്റ്റാഡ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഞങ്ങൾ ഇതേപോലത്തെ വീഡിയോ ഇനി ചെയ്യണമെങ്കിൽ എനിക്ക് മോട്ടിവേഷൻ തന്നെ, മോട്ടിവേഷൻ നിങ്ങളാണ് ഇൻസ്പിറേഷൻ തരണം. നിങ്ങൾ എനിക്ക് മോട്ടിവേഷൻ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് ആ ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ അടിച്ച് പൊട്ടിക്കുക. ശരി, എന്നാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടിച്ച് പൊട്ടിക്കുക. വേറെ ഞാൻ എന്ത് പറയാനാണ്? സബ്സ്ക്രൈബിലൊന്നും നടക്കില്ല, സബ്സ്ക്രൈബ് ചെയ്യണം. ശരി, എന്നാൽ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.